കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് അടച്ചൂറ്റി വെക്കാറായാൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കഞ്ഞിക്ക് മേലെ കഞ്ഞിക്കലത്തിന്റെ മേലെ അടച്ചൂറ്റി വെച്ച് വാർക്കാനാവുന്ന ഒരു ഘട്ടമായാൽ, ഒരുപിടി ചോറുണ്ടാവുന്ന ഒരു സാഹചര്യം ചിങ്ങമാസത്തിൽ, അതൊക്കെയാണല്ലോ പൊന്നിൻ ചിങ്ങം നമ്മളെ പണ്ടുള്ളവരെ ഓർമ്മിച്ചിരുന്നത്. അപ്പായ ഭാവം മാറി. അപ്പൊ നമ്മുടെ ചിന്താഗതി എന്താണെന്നറിയാവോ? ദുഷ്ടനായ ചതിയനായ വഞ്ചകനായ മഹാവിഷ്ണു. കർക്കിടകം മുഴുവൻ ഇതേ മഹാവിഷ്ണുവിനെ രാമ 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 എന്ന് പറഞ്ഞ് പുറകെ നടന്ന മണിയടിച്ചു. ചിങ്ങമാസത്തിൽ കൈ നനയ്ക്കാനും വല്ല അകത്തേക്ക് പോകാനും കാലമായാൽ നമുക്ക് മഹാവിഷ്ണു ആരായി? ദുഷ്ടനായ ചതിയനായ വഞ്ചകനായ, ഒരു പടുതി കൂടി കടന്നിട്ട് ദേവന്മാർക്ക് വേണ്ടി ക്വട്ടേഷൻ ഏറ്റെടുത്ത ആളായിട്ട് മാറുന്നു. മറ്റു ചിലർത്ത് കേരളത്തില് കഴിഞ്ഞ വർഷം ഒരു മന്ത്രിക്ക് ഭൂമി കയ്യേറ്റക്കാരനായിരുന്നു മഹാവിഷ്ണു. കാരണം മൂന്നടി മണ്ണ് ചോദിച്ചിട്ട് മൂന്ന് ലോകം അളന്നെടുത്തു എന്നാണ്. അപ്പൊ ലോകത്തെ ആദ്യത്തെ ഭൂമി കയ്യേറ്റക്കാരനാരാ? അതും മഹാവിഷ്ണു. പാവം മഹാവിഷ്ണു, കർക്കിടകത്തിൽ സഹായിച്ചേന്ന് ഒക്കെ ഉള്ളത് നന്ദിയോടുകൂടി മലയാളി ചിങ്ങമാസത്തിന് തിരിച്ചു കൊടുക്കും. ദുഷ്ടനായ ചതിയനായ വഞ്ചകനായ, ഇതങ്ങനെ ഐതിഹ്യങ്ങളിൽ പറയുമ്പോൾ ഓടും ഉത്രാടക്കൊലയുമായിട്ട് ഗുരുവായിരിക്കും. ചതിയനും ദുഷ്ടനും വഞ്ചകനുമായ മഹാവിഷ്ണുവിന്റെ മുന്നിൽ ഉത്രാടക്കൊല സമർപ്പിക്കാൻ അത് മറ്റൊരു മണിയടി. എവിടെയൊക്കെയോ നമുക്ക് പിഴച്ചിട്ടില്ലേ? എവിടെയൊക്കെയോ പാളിയിട്ടില്ലേ? തീർച്ചയായും അന്വേഷിക്കേണ്ട സമയമായിരിക്കുന്നു. മഹാബലി നല്ലവനായ ചക്രവർത്തി ആയിരുന്നിരിക്കാം, കേരളം ഭരിച്ചിരുന്നിരിക്കാം. എന്തുകൊണ്ടാണ് ഈ ഇരിക്കാം ഇരിക്കാം എന്ന് പറയണച്ചാൽ, ഞാൻ ഇതുവരെ കേട്ട പുരാണങ്ങളിലൊന്നും മഹാബലി കേരളം മാത്രം ഭരിച്ച ചക്രവർത്തിയാണ് എന്നുള്ളതിന് ഒരു തെളിവും എവിടെയും കണ്ടിട്ടില്ല. പോട്ടെ, നമുക്ക് വിശ്വസിക്കാം അങ്ങനെ സ്വന്തമായ മര്യാദക്കാരനായ ഒരു ചക്രവർത്തി നമുക്ക് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ മഹാബലി യാഗം നടത്തുന്നത് എന്തായാലും പെരിയാറിന്റെ തീരത്തല്ല, പെരിയാറിന്റെ പേരാറിന്റെയോ തീരത്തല്ല, മീനച്ചിലാറിന്റെ തീരത്തല്ല, പമ്പയുടെ തീരത്തല്ല, കേരളത്തിലെ 44 നദികളിൽ ഒന്നിന്റെയും തീരത്തല്ല, നർമ്മദാ നദിയുടെ തീരത്താണ്. എങ്ങനെയാ? പോട്ടെ, നല്ല ചക്രവർത്തിമാരും നല്ല ഭരണാധികാരികളൊക്കെ നർമ്മദയെ ചുറ്റിപ്പറ്റിയേ പണ്ടും ഉണ്ടാകൂ ഇപ്പോഴും ഉണ്ടാകൂ എന്ന നിലയിലേക്ക് ഒരു പക്ഷെ ആ ഭാഗത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് അങ്ങോട്ട് വിടാം. അപ്പൊ എന്തായാലും നമ്മൾ സ്വന്തമാക്കി വെച്ചു മഹാബലിയെ. അവിടെയൊന്നും നമുക്ക് യാതൊരു വിധത്തിൽ ഇപ്പോഴും അതിന്റെ തെറ്റ് പറയണ്ട. പക്ഷെ അതിനപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഓണത്തിലേക്ക്. നമ്മുടെ ഓണത്തില് ഒഴിവാക്കാൻ കഴിയാത്തൊരു ആഘോഷമായിരുന്നില്ലേ തൃക്കാക്കരയപ്പനെ വെക്കല്? ഇപ്പൊ നമ്മൾ വേണ്ടാന്ന് വെച്ച് പൂക്കളത്തിൽ ഒതുക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പൂവുള്ളോടത്തോളം കാലം മലയാളി അത് വേണ്ടാന്ന് വെക്കില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വരും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വലിയ ഓണക്കളങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ ആരെയെന്ന് വെച്ചാൽ വരവേൽക്കും. ഏതായാലും തൃക്കാക്കരയപ്പനെ വേണ്ടാന്ന് വെച്ചു. അതോടുകൂടി ഓണത്തിന്റെ സങ്കല്പവും കളഞ്ഞു. തൃക്കാക്കരയപ്പൻ ആരാന്ന് ഈ ഇരിക്കുന്നവരിൽ നല്ലൊരു ശതമാനത്തിനും അറിയാം. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രം, അവിടുത്തെ പ്രതിഷ്ഠ വാമനമൂർത്തിയാണ്. തൃക്കാക്കര ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായ മഹാവിഷ്ണുവിനെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുറ്റത്ത് വെച്ച് ആദരിക്കുന്നത്. ഒരിടത്തും കേരളത്തിൽ ഒരിടത്തും മഹാബലിയെ പൂജിക്കുന്നില്ല. വരുന്നുണ്ടാകാം, പോകുന്നുണ്ടാകാം. മഹാബലി ഉത്തമനായ ഭക്തനാണ്, ആ നിലയ്ക്ക് ആദരണീയനുമാണ്. പക്ഷെ ഭക്തനായ മഹാബലിയെ അല്ല പൂജിക്കുന്നത്, ഈശ്വരനായ മഹാവിഷ്ണുവിനെ തന്നെയാണ് ഓണസങ്കല്പങ്ങളിൽ നമ്മൾ പൂജിക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും തൃക്കാക്കരയപ്പനെയാണ് വെക്കുന്നത്. ഇനി ഞങ്ങളുടെയൊക്കെ വള്ളുവനാടൻ സ്റ്റൈലില് മാതേര് വെക്കുകയെന്നാ പറയുക. മാതേര എന്ന് പറഞ്ഞാലും അത് മഹാബലിയുടെ ഓമനപ്പേരൊന്നുമല്ല. മാ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയുടെ ദേവൻ മഹാവിഷ്ണുവാണ്. ആ മഹാലക്ഷ്മിയുടെ ദേവനാണ് ചുരുങ്ങി ചുരുങ്ങി വെറും മാതേരായി. അത് മഹാബലിയുടെ ഓമനപ്പേരല്ല. അപ്പൊ മാതേരായാലും തൃക്കാക്കരയപ്പനായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓണ ദിവസം നമ്മൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും പൂജിക്കുന്നതും മഹാവിഷ്ണുവിനെയാണ്. മറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ, വാമന ജയന്തിയല്ലേ ചിങ്ങമാസത്തിലെ തിരുവോണം എന്നുള്ളത്? വാമന അവതാരം നടന്ന സുദിനം, അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ അവതാര സുദിനമാണെങ്കിൽ, ശ്രീരാമനവമി ശ്രീരാമാവതാര സുദിനമാണെങ്കിൽ, ചിങ്ങമാസത്തിലെ തിരുവോണം വാമന അവതാര ദിവസമാണ്. ഒരേ സമയം നല്ലവനായൊരു ചക്രവർത്തിയെ ഓർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓർക്കുന്നത് അങ്ങോട്ട് എത്താൻ വേണ്ടിയായിരിക്കണം. ആ ഭരണാധികാരിയെ പോലൊരു ഭരണാധികാരിയെ കിട്ടാനുള്ള അർഹത നേടാൻ വേണ്ടിയായിരിക്കണം. അല്ലാതെ മഹാവിഷ്ണുവിനെ ചീത്ത വിളിക്കാൻ വേണ്ടിയോ, മഹാവിഷ്ണുവിന് വില്ലൻ പരിവേഷം ചാർത്തി കൊടുക്കാൻ വേണ്ടിയോ എന്നല്ല. ലോകത്ത് 11 മതങ്ങളുണ്ട്. ചിന്തിക്കുക, സ്വന്തം മതത്തിന്റെ സങ്കല്പങ്ങളെ നിന്ദിച്ചുകൊണ്ട് ആഘോഷം നടത്തുന്ന ഒരു ജനവിഭാഗവും ലോകത്തിലില്ല എന്ന് തിരിച്ചറിയുക. നമ്മളെ പോലെ മഹാവിഷ്ണുവിനെ ചീത്ത വിളിച്ചുകൊണ്ടോ വില്ലനായി മാറ്റിക്കൊണ്ടോ ഒരു ആഘോഷം നമ്മളല്ലാതെ ലോകത്ത് ഒരു മതവും സ്വന്തം ഈശ്വര സങ്കല്പങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ആഘോഷം നടത്തുന്നില്ല. അപ്പൊ നമുക്കും എവിടെയോ വെച്ചൊരു തകിടം മറിഞ്ഞിടാം. ഹൈന്ദവമായ എല്ലാറ്റിനെയും ഒന്ന് തിരിച്ചു ചിന്തിക്കുക എന്നുള്ളത് ഇന്ന് മാത്രം തുടങ്ങിയതല്ല, അതിനൊരു പക്ഷെ നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ടായിരിക്കാം. അവിടെ എവിടെയോ വെച്ച് ഓണത്തിന് ഒരു ട്വിസ്റ്റ് വന്നപ്പോ നമ്മൾ മഹാവിഷ്ണുവിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. മഹാബലി നല്ല ഭരണാധികാരി ആയിരുന്നിരിക്കാൻ കുഴപ്പമൊന്നുമില്ല.
നല്ല ഭരണാധികാരിയാണ്. പക്ഷെ എത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും, എത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും സ്വന്തം രാജ്യാതിർത്തികൾ വിട്ട് മറ്റു രാജ്യം കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് സാമ്രാജ്യത്വം എന്നാണ്. അതൊരിക്കലും ഹിന്ദുക്കൾ അഥവാ ഹിന്ദുത്വമോ ഭാരതമോ അംഗീകരിക്കുന്നതല്ല സാമ്രാജ്യത്വം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ശ്രീരാമചന്ദ്രൻ കിഷ്കിന്റെ കീഴടക്കുന്നുണ്ട്, പക്ഷെ ഭരിക്കുന്നില്ല, സുഗ്രീവന് കൊടുക്കുന്നു. ലങ്ക കീഴടക്കുന്നുണ്ട്, ഭരിക്കുന്നില്ല, വിഭീഷകന് കൊടുക്കുന്നു. അതാണ് നമ്മുടെ രീതി. അവനവന്റേതല്ലാത്ത രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി ഭരിക്കുന്നത് സാമ്രാജ്യത്വമാണ്. മറിച്ചൊന്ന് ചിന്തിക്കുക, ബ്രിട്ടീഷുകാർ നല്ല ഭരണാധികാരികളായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. ധാരാളം കാരണവന്മാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ കാലമായിരുന്നു ഇതിനേക്കാൾ ഭേദം. അന്ന് അവർ കെട്ടിയ പാലങ്ങളൊന്നും പൊളിയുന്നില്ല, അവർ കെട്ടിയ മറ്റേ കെട്ടിടങ്ങളൊക്കെ അതേപോലെ നിൽക്കുന്നു, അന്ന് മറ്റേ യാതൊരു വിധത്തിലുള്ള കൈക്കൂലിയില്ല. തലശ്ശേരിക്കാർ കാണിച്ചത് തലശ്ശേരി അങ്ങാടിയിൽ സായിപ്പിന്റെ കാലത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. നമ്മൾ പൈപ്പ് ലൈനിനൊക്കെ കൊത്തിപ്പൊളിച്ചത് ഒഴിച്ചാൽ ഇപ്പോഴും ആ റോഡ് അതേപോലെ കിടക്കുന്നുണ്ട്, ഒരിക്കൽ പോലും പുനർനിർമ്മിക്കാതെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും അവരെന്നെയായിരുന്നു ഭേദം ഇതിനേക്കാൾ. ആണോ, ബ്രിട്ടീഷുകാരായിരുന്നു നല്ല ഭരണാധികാരികളെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം. ആഗസ്റ്റ് 15 ആ നല്ല ഭരണാധികാരികളെ നമുക്കില്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആരാധ്യനായ തിലകന്റെയോ ഗാന്ധിജിയുടെയോ നേതാജിയുടെയോ ഒക്കെ പ്രതിമ നമുക്ക് അന്ന് കോലം കത്തിക്കാം. കാരണം ഇവരൊക്കെ കൂടി പണിപ്പെട്ടിട്ടല്ലേ ആ നല്ല ഭരണാധികാരികൾ നമുക്കില്ലേണ്ടത്. അവരുടെയൊക്കെ കോലം കത്തിക്കാം, പകരം നമുക്ക് മൗണ്ട് ബാറ്റന്റെയോ കഴ്സൺ പ്രഭുവിന്റെയോ വില്യം ബെൻഡിക്കിന്റെയോ ഒക്കെ പ്രതിമ വെച്ച് അന്ന് പൂജിക്കാം. കാരണം നല്ല ഭരണാധികാരികൾ അവരായിരുന്നില്ലേ, അവരെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയവരല്ലേ. അപ്പൊ വില്ലന്മാരാവേണ്ടത് നമുക്കറിയാമല്ല എന്നുള്ളത്. എത്ര നല്ല ഭരണാധികാരികളായിരുന്നു ബ്രിട്ടീഷുകാരെങ്കിലും നമ്മെ ഭരിക്കേണ്ടത് നമ്മളാണ്. ആരാന്റെ പല്ലിനേക്കാൾ അവനവന്റെ തൊന്ന എന്ന നാടൻ ചൊല്ല് വെറുതെ അല്ല പറഞ്ഞിരിക്കുന്നത്. അവരെത്ര നല്ല ഭരണാധികാരികളാണെങ്കിലും അവർക്ക് നമ്മെ ഭരിക്കാൻ അവകാശമില്ല, നമ്മളെ ഭരിക്കേണ്ടത് നമ്മളാണ്. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചതെങ്കിൽ മഹാവിഷ്ണുവിനെ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? തന്റേതല്ലാത്ത നാടുകളിലേക്ക് അധികാരം വ്യാപിപ്പിക്കാൻ എത്ര നല്ല ഭക്തനാണെങ്കിലും ആ ഭക്തന്റെ ഭക്തിയെ അംഗീകരിച്ചുകൊണ്ട്, ശുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് സാമ്രാജ്യത്വം എന്ന കടന്നുകയറ്റത്തെ മാത്രം അതിനെ പ്രതിരോധിക്കാൻ ഒരു കുഞ്ഞിക്കാലടി വെക്കാൻ അവതരിച്ച വാമനനെ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മൾ ഓർക്കുമ്പോൾ പൂജിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടാകണം സാമ്രാജ്യത്വത്തിനെതിരായ ഒരു ചിന്താഗതി. അത് സാമ്പത്തികമായ സാമ്രാജ്യത്വമാകാം, അതുമല്ലെങ്കിൽ രാഷ്ട്രീയമായ സാമ്രാജ്യത്വമാകാം, വിശ്വാസപരമായ സാമ്രാജ്യത്വമാകാം. ഇതൊക്കെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. എന്റെ വിശ്വാസം മാത്രം ശരി, നിങ്ങളുടേതെല്ലാം ശരിയല്ല, നിങ്ങളിലേക്ക് കടന്നു കയറാൻ എനിക്ക് അധികാരമുണ്ട് എന്നൊരു വിശ്വാസം പറയുന്നുണ്ടെങ്കിൽ അതൊരു തരം സാമ്രാജ്യത്വമാണ്. നിങ്ങളുടെയൊക്കെ തുടച്ചു നീക്കി എന്റെ വിശ്വാസം അങ്ങോട്ട് സ്ഥാപിക്കണം. ഇത് നമ്മുടെ മുക്കിലും മൂലയിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിക്കാലടി മനസ്സിൽ അവതരിച്ചേ മതിയാകൂ. അത്തരം വിശ്വാസപരമായ സാമ്രാജ്യത്വത്തെ ചവിട്ടിത്താഴ്ത്താൻ ഏത് പാതാളത്തിലേക്കായാലും ഇല്ല. അത്തരം വിശ്വാസങ്ങളെ നമ്മളിലേക്ക് കടന്നു കയറുന്ന, നമ്മുടേത് തെറ്റെന്ന് പറഞ്ഞ അധീശത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസങ്ങൾക്ക് മേൽ ഒരു കുഞ്ഞിക്കാലടി. നമ്മുടെ സാമ്പത്തികമായ എല്ലാ പുരോഗതിയെയും തടയുന്ന വിധത്തില് കള്ളപ്പണത്തിന്റെയോ കള്ളക്കടത്തിന്റെയോ മറ്റു പല നയങ്ങളുടെയോ ഒക്കെ പിൻബലത്തില് സാമ്പത്തികമായ മേൽക്കോയ്മ നമുക്ക് മേൽ കടന്നു കയറാൻ ആരെങ്കിലും അധീശത്വം നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഉണ്ടായിരിക്കണം ഒരു കുഞ്ഞിക്കാലടി. നമുക്ക് നമ്മുടേതായ നമ്മുടെ കാൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ അവിടെയും കൊച്ചു വാമനന്മാർ നമ്മുടെ ഉള്ളിൽ അവതരിക്കണം. രാഷ്ട്രീയമായ സാമ്രാജ്യത്വം ഇനി തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷിക്കാം, മറിച്ച് തിരിച്ചു വരാനുള്ള പരിശ്രമം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും മനസ്സുകൊണ്ട് അതിനെ എതിർക്കാൻ വേണ്ടി വന്നാൽ ശാരീരികമായി പ്രതിരോധിക്കാൻ ഇതിനൊക്കെ ഉള്ളിൽ കൊച്ചു വാമനന്മാർ അവതരിച്ചേ മതിയാകൂ. അപ്പൊ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഒരു അവതാരം ഈ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ നടക്കട്ടെ. ഒരു വിധത്തിലുള്ള കടന്നുകയറ്റവും ഒരു വിധത്തിലുള്ള അടിമത്വവും, അത് പലതരത്തിലാകാം, ഒരു തരത്തിലുള്ള അടിമത്വവും അംഗീകരിക്കില്ല എന്ന് ചിന്തിക്കാൻ ഈ നാള് തീർച്ചയായും നമുക്ക് പ്രചോദനം നൽകണം. അതോടൊപ്പം നല്ലവനായൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന ചിന്തയും നമ്മളിൽ നിറയട്ടെ. നല്ല ഭരണാധികാരികൾക്കൊരിക്കലും നിയന്ത്രണം വിടാതെ ഞാൻ തന്നെയാണ് എല്ലാം എന്ന ഭാവത്തിലേക്ക് പോകാതിരിക്കാനും എല്ലാം എല്ലാം ഈ വാമനാവതാര കഥ ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളുമായി നമുക്കിടയിൽ വരട്ടെ എന്ന് മാത്രമാണ് ഓണസന്ദേശം എന്ന നിലയിൽ നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കാനുള്ളത്. നമുക്ക് മഹാബലിയിലേക്ക് തന്നെ വരാം. നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓണം എന്ന് പറഞ്ഞാൽ മഹാബലിയാണ്, കേരളം എന്ന് പറഞ്ഞാൽ മഹാബലിയാണ്. എവിടെ പറഞ്ഞാലും നമുക്കല്ല കേരളത്തെ പിന്നെ ഓർക്കുക എന്ന് പറഞ്ഞാൽ മഹാബലിയാണ്. കഴിഞ്ഞ വന്ന് എവിടെ എത്തിയെന്നറിയാമോ? കഴിഞ്ഞ ഓണനാളില് എറണാകുളത്തെ ഒരു ബാർ ഹോട്ടലില് മദ്യം വിളമ്പിയത് മഹാബലിയായിരുന്നു. മഹാബലിയുടെ വേഷം കെട്ടിയിട്ടായിരുന്നു അവിടെ മദ്യം സപ്ലൈ നടത്തിയിരുന്നത്. അവിടെ വരക്കെത്തി പാവം മഹാബലി, ചിന്തിച്ചിട്ടുണ്ടാകില്ല
ഇത്രയും നല്ലൊരു ഭക്തന് ഇങ്ങനൊരു ദുർഗതി. സ്വന്തം നാട്ടുകാർ വരുത്തു എന്നുള്ളത് അദ്ദേഹം സ്വന്തം നാട്ടുകാരാണെങ്കിൽ അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു ദുർഗതി ഉണ്ടാകും എന്നുള്ളത്. അവിടെ വരെ ഇപ്പൊ എത്തി നിൽക്കും. വെറും ഒരു കോമാളിയായിട്ട്, നല്ലൊരു ഭക്തനായി കാണേണ്ട മഹാബലിയെ വെറും ഒരു കോമാളിയായി അധപ്പതിപ്പിക്കുന്നിടത്തേക്ക് ഓണസങ്കല്പം കൊണ്ടുവന്നെത്തി. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ കൂടെ നേരത്തെ പറഞ്ഞു ഹൈന്ദവ സമൂഹത്തിന്റെ അവസ്ഥ എന്താ എന്നുള്ളതിലേക്കുള്ളൊരു ചെറിയ സൂചനയാണത്. ഒരേ സമയം ഈശ്വരനായ മഹാവിഷ്ണുവിനെ വില്ലനാക്കി മാറ്റി, ഭക്തനായ മഹാബലിയെ കോമാളിയാക്കി മാറ്റി, ലക്ഷങ്ങളും കോടികളും പൊടിച്ചുകൊണ്ട് ഓണാഘോഷം അരങ്ങുകൊഴിപ്പിക്കുകയും ചെയ്യും. അപ്പൊ രണ്ടും നടന്നു. ആഘോഷത്തിന് ആഘോഷമായി, അതിന്റെ ഹൈന്ദവീയമായ മാനം അങ്ങോട്ട് എടുത്തു കളയുകയും ചെയ്തു. ഇനി അതിന്റെ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവിടെ നന്മകളൊന്നും ഹിന്ദുവിൻ്റെതായി പാടില്ല, തിന്മകളെല്ലാം ഹിന്ദുവിന് താർത്തിക്കൊടുക്കുകയും ചെയ്തു. പൊതുവെ ഭാരതത്തിലുള്ള അസ്ഥിതിയാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് തെക്കു പടിഞ്ഞാറെ മൂലയ്ക്ക് കിടക്കുന്ന കേരളത്തിലാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, അപ്പൊ നമ്മളിവിടെ വിവേകാനന്ദ സ്വാമിയുടെ സാന്നിധ്യത്തിലാണ്, സത്യം പറഞ്ഞാൽ ആത്മാരന്മാരുടെ ആവേശത്തിലാണ് നമ്മൾ ഈ ഓണാഘോഷം നടത്തുന്നത്. കാരണം സ്വാമിജിയുടെ 180th ജന്മജയന്തി ആഘോഷിക്കുക. കേരളം ഗവേഷണം ചെയ്യുന്നത് എന്താണെന്ന്, കേരളത്തിലും ആഘോഷം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കുന്നത് കേരളത്തിലായിരിക്കാം. എല്ലാ സംഘടനകളും 150th ജയന്തി ഗംഭീരമായി ആഘോഷിക്കുക. 100th ജയന്തി ആഘോഷിക്കേണ്ടതിൽ പലരും ഉണ്ടായിരുന്നില്ല കേട്ടോ. 100th ജയന്തി ആഘോഷിക്കുമ്പോ ആ പരിസരത്തൊന്നും ഇല്ലാത്തവര്, അന്നതിനെ കുറ്റപ്പെടുത്തുന്നവര് വരെ ഇന്ന് 150th ജയന്തി ഗംഭീരമായി ആഘോഷിക്കുകയാണ്. പക്ഷെ അവരുടെ ആഘോഷത്തിന്റെ സൂചിമന എങ്ങോട്ടാ പോകുന്നറിയാമോ? അവര് കാര്യമായി അവരുടെ അധ്വാനം ചെലവഴിക്കുന്ന ഒറ്റ കാര്യത്തിലാ, വിവേകാനന്ദൻ ഹിന്ദു അല്ല എന്ന് സ്ഥാപിക്കാൻ. ബാക്കി എന്തുമാകാം, വിവേകാനന്ദന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ആകാം, പക്ഷെ ഒറ്റ കാര്യത്തിൽ അവർക്കൊക്കെ നിർബന്ധമാണ്, വിവേകാനന്ദൻ ഹിന്ദുവല്ല. ഭാരതീയ വിചാരകേന്ദ്രം സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ ക്ഷണിച്ച അതിഥിയായി വന്നെത്തിയ VS അച്യുതാനന്ദൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ആ വേദിയിൽ വന്ന്, ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ വേദിയിൽ വന്നുകൊണ്ട് VS അച്യുതാനന്ദൻ സാറ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? വിവേകാനന്ദനെ ഞങ്ങൾ ആദരിക്കുന്നു, പക്ഷെ വിവേകാനന്ദൻ P. Parameswaranോ സംഘപരിവാറോ പറയുന്ന പോലുള്ള ഒരു ഹിന്ദു സന്യാസിയല്ല. വേദിയിൽ നിന്നുണ്ട്, ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. P. Parameswaranോ സംഘപരിവാറോ പറയുന്നത് പോലെ വിവേകാനന്ദൻ ഒരു ഹിന്ദു സന്യാസിയല്ല. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ മാത്രമല്ല എല്ലാവരുടെയും പരിശ്രമം, അദ്ദേഹം ഹിന്ദുവല്ല ഹിന്ദുവല്ല എന്ന് സ്ഥാപിക്കാനാ. പോട്ടെ, അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് കരുതി ഞങ്ങളൊക്കെ സഹിച്ചും ക്ഷമിച്ച് നമ്മളൊക്കെ ഇരിക്കുക. കാരണം ശ്രീനാരായണ ഗുരുവിന് ജീവിതകാലത്തെ കിട്ടിയിട്ടുണ്ട് ഈ ബഹുമതി. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ അന്ന് പലരും ഗവേഷണം നടത്തിയത് അദ്ദേഹം ഹിന്ദുവല്ല എന്ന് സ്ഥാപിക്കാനാണ്. അദ്ദേഹത്തിന് എന്തൊക്കെ മഹിമയുണ്ട്, അതിൽ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഹിന്ദുവല്ല എന്ന് സ്ഥാപിച്ച ബാക്കിയൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം മതമേ വേണ്ട എന്ന് പറഞ്ഞു എന്നാണ്. അത് ആ കാലത്ത് തന്നെ ആഗമാനന്ദ സ്വാമിന് ഉത്തരം കൊടുത്ത് നമ്മൾ വീരവാണിയിൽ കേട്ടിട്ടുണ്ട്. അതിനെങ്ങനെ ആഗമാനന്ദ സ്വാമി ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മമാർക്ക് വേഗം മനസ്സിലാവുന്നത്. ആഗമാനന്ദ സ്വാമി പറഞ്ഞ ഉദാഹരണം എന്തായിരുന്നു എന്നറിയോ? അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ അമ്മമാർക്കൊക്കെ വലിയ വിഷയം എന്ന് പറഞ്ഞാല് അത് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷിതമാണോ എന്നുള്ളതോ, ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര ഉയരോ, ഇതൊന്നുമല്ല എന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നം. നാളെ എന്താ കറി വെക്കുക എന്നാണ്, നാളെ എന്താ കറി വെക്കുക എന്നാ. അപ്പൊ ഈ കറി എന്താന്നുള്ള അന്വേഷണത്തിൽ ഒരിക്കലും ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനോട് പോയി ചോദിച്ചു, നാളെ ഇന്ന് എന്താ കറി വെക്കേണ്ടത്. അദ്ദേഹം എന്തോ പത്രം വായിക്കുന്നതിനിടയിൽ ശ്രദ്ധിച്ചില്ല. സ്ത്രീ ഇവരെന്നെ ഉത്തരം പറയാൻ തുടങ്ങിയെന്നാണ്, സാമ്പാർ വെക്കാല്ലേ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ തന്നെയല്ല, നമ്മൾ തന്നെ ചോദിക്കും, നമ്മൾ തന്നെ പറയും. കാരണം അപ്പുറത്തുനിന്ന് കിട്ടുന്നില്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. സാമ്പാർ വെക്കാല്ലേ എന്ന് പറഞ്ഞു. അവിടെ ഒരു ഉത്തരവില്ല, സാമ്പാർ എങ്ക സാമ്പാർ അതിൽ കേട്ടിട്ടേല ഇന്റർനാഷണൽ കാര്യങ്ങളിലാണ്. ഉടനെ ഭാര്യ പറഞ്ഞു, എന്നും ഈ സാമ്പാറായിട്ട് മടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, എരിശ്ശേരി വെക്കാല്ലേ എന്ന്. അതിനോ അവിടുന്ന് ഉത്തരവില്ല. ഓ, പിന്നെ ഭാര്യ പറഞ്ഞു, എരിശ്ശേരിയൊക്കെ കൂട്ടിയിട്ട് എങ്ങനെ ഊണ് കഴിക്കുക, ഒരു പുളിയുടെ സ്വാദൊക്കെ ഇല്ലാണ്ട് ഉണ്ണാൻ പറ്റുമോ, നമുക്ക് പുളിശ്ശേരി ആവാല്ലേ എന്ന്. അതിനോ അവിടുന്ന് ഉത്തരവൊന്നുമില്ല. ഓ, പുളിശ്ശേരി വെച്ച പിള്ളേര് കൂട്ടില്ല, നമുക്ക് അടുത്ത ഏതോ കറിയിലേക്ക് കിടക്കാൻ തുടങ്ങ. ഉടനെ ഭർത്താവ് തന്റെ കോൺസെൻട്രേഷൻ പോവുക, അവിടുന്ന് പത്രത്തിന് തലയൊന്ന് പൊക്കിയിട്ട് വന്നു, കറി എന്തായാലും കൊള്ളാം, സാധം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. കറി എന്തായാലും കൊള്ളാം, സാധം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. ഭാര്യ ഉത്തരം കിട്ടിയ സന്തോഷത്തിൽ പോയി. ഉച്ചയ്ക്ക് ഭർത്താവ് വന്നിരുന്നു, ഭാര്യ സ്നേഹത്തോടെ ചോറ് വിളമ്പി കൊടുത്തു, മുന്നിലെ കസേര വലിച്ച് ഭാര്യ അവിടെ ഇരുന്നു. ഇങ്ങോട്ട് കുറച്ചു നേരം ചോറിൽ ഹരിശ്രീയൊക്കെ വരച്ചു. ഭാര്യ ഇവിടുന്ന് എൻ്റെ പോണ വട്ടമൊന്നും കാണാനില്ല. ലേശം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എടി കറി എവിടെ, കറിയോ, നിങ്ങൾ എന്താ എന്നോട് രാവിലെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ എന്താ എന്നോട് രാവിലെ പറഞ്ഞു, ഇത്ര വേഗം മറന്നു, രാവിലെ എന്നോട് പറഞ്ഞില്ലേ കറി എന്തായാലും കൊള്ളാം സ്വാദം ഉണ്ടായാൽ മതി എന്ന്. ആ പറഞ്ഞു, അതപ്പോ കറി വേണ്ട, കറി എന്തായാലും കൊള്ളാം സ്വാദം ഉണ്ടായാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതിന്റെ ഉത്തരം എന്താ, കറി വേണ്ട എന്നാണ്. ഇതെന്താ നിനക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഇന്നാളി കേട്ടല്ലോ, ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടൊരു വേദിയിൽ ചെന്നപ്പോ കേട്ടല്ലോ, മതമേതായാലും മനുഷ്യൻ നന്നായാ മതി എന്ന് പറഞ്ഞ എന്റെ അർത്ഥം മതമേ വേണ്ട എന്നാണെന്ന്. അപ്പൊ അതുപോലെ കറി എന്തായാലും കൊള്ളാം സ്വാദം ഉണ്ടായാ മതി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം കറിയേ വേണ്ട, പച്ചച്ചോറ് ഒന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ പണ്ടേ മുക്കിയെടുത്തു, മതമില്ല.
അങ്ങനെ ഓരോരുത്തരും അവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തേച്ച് 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 മതം അങ്ങോട്ട് കളയണം. ബാക്കി എന്ത് അവിടെ നിലനിന്നാലും കുഴപ്പമില്ല. ഇപ്പൊ തേച്ചോണ്ടിരിക്കുന്ന വിവേകാനന്ദ സ്വാമിയുടെ മേല, വിവേകാനന്ദൻ ഹിന്ദു അല്ല എന്ന് സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ് കേരളത്തിൽ തലകുത്തി നിന്നുകൊണ്ട് ചെയ്യണത്. ഇത് നമ്മളെ ഈ ശ്രീനാരായണ ഗുരുവിന് അടക്കം കിട്ടിയ ആ ഒരു നിന്ദയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ഏറെക്കുറവ് ഇത് പൊതു സ്വഭാവം അംഗീകരിച്ചിട്ടാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തില് ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടോ മറ്റെന്തോ വിവേകാനന്ദ സ്വാമി സംസാരിച്ച അതേ വേദിയില് ചിക്കാഗോയില് ഒന്ന് ചെല്ലാനുള്ള ഭാഗ്യം ഉണ്ടായി, ഒന്ന് കാണാനുള്ള ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ ആ വേദിയുടെ പരിസരത്തെത്തിയപ്പോഴേ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ നിൽക്കുകയാണ്, ആ വാക്കുകൾ മുഴങ്ങുക. ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ ആ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങുമ്പോൾ നമുക്കൊരു രോമാഞ്ചമുണ്ട്. ഇവിടെ കേരളത്തിൽ അദ്ദേഹം ഹിന്ദുവല്ല 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 എന്ന് സ്ഥാപിച്ച ആ ഒരു ഇതും വെച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ആദ്യം തന്നെ അവരൊരു വലിയ പ്ലാക്ക് വലിയൊരു ഫലകം വെച്ചിട്ടുണ്ട്. ആ വേദിക്ക് സമീപത്തെ ഉള്ളിലേക്ക് കടക്കം നടത്തുന്ന ഒരു വേദിയിൽ വെച്ചിട്ടുണ്ട്, ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. അപ്പൊ നമ്മൾ പറഞ്ഞിതാക്കണതല്ല, അവരും അംഗീകരിച്ചിട്ടുണ്ട് വിവേകാനന്ദനെ എന്നുള്ളതിന്. അതും കഴിഞ്ഞ് ഇത് വായിച്ച് അന്തം വിട്ട് നിൽക്കുമ്പോൾ നല്ല മൾട്ടി കളറിൽ പ്രിന്റ് ചെയ്ത ഒരു കാർഡ് കൈ കൊണ്ട് തന്നു. മൾട്ടി കളറാണ്, നല്ല മേനി കടലാസില് നല്ലൊരു കാർഡ് കൈ കൊണ്ട് തന്നു. വിവേകാനന്ദൻ ഹിന്ദു അല്ല എന്ന് സ്ഥാപിക്കാനുള്ള പരിശ്രമം അല്ല, ലോകത്തിലേറ്റവും പഴക്കമുള്ള സന്യാസി പരമ്പരയുടെ പേരില്, ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും മാതാവായ ഹിന്ദു ധർമ്മത്തിന്റെ പേരില് ഒക്കെ നന്ദി പറയുന്ന വിവേകാനന്ദ സ്വാമിയുടെ അന്നത്തെ ആ ചിക്കാഗോ പ്രസംഗം പ്രിന്റ് ചെയ്ത് അവിടെ വരുന്ന എല്ലാ സഞ്ചാരികൾക്കും ഏത് ദേശക്കാരായിക്കോട്ടെ അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാര്യം കാണുമ്പോഴാണ് നമ്മൾ എന്തറിയണു, കൊടത്ത് കിളക്കണ തവള തവള പുറം ലോകത്തെ പറ്റി എന്തറിയണു എന്നുള്ളത് അപ്പോൾ അറിയാം. ഇവിടെ തലകുത്തി നിന്ന് ശ്രമിക്കുകയാണ് അദ്ദേഹം ഹിന്ദുവല്ല.